ഹിരോഷിമ നാഗസാക്കി. കാലങ്ങളായി നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം. ജപ്പാനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതും വേദനിപ്പിച്ചതുമായ സംഭവങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധം രൂക്ഷമായിരിക്കെ 1945 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിൽ ലോകത്താദ്യമായി മനുഷ്യരെ ലക്ഷ്യം വെച്ച് ആണവാക്രമണം നടന്നത്. അമേരിക്കയുടെ ഇനോല ഗേ വിമാനം വഹിച്ച യുറേനിയം 235 ബോംബായ ലിറ്റിൽ ബോയ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബോംബ് പൊട്ടിത്തെറിച്ച് നിമിഷങ്ങൾ കൊണ്ട് 1.5 ലക്ഷം മനുഷ്യർ കത്തിയമർന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീ ജ്വാലകൾ ഹിരോഷിമ നഗരത്തെ കത്തിച്ചാമ്പലാക്കി. മനുഷ്യരും ജീവികളും ഉരുകി വീണ തൊലിയും മാംസവുമായി ഉരിറ്റു വെള്ളത്തിനായി അലറി. എന്നാൽ അമേരിക്ക അവിടം കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല. 3 ദിവസത്തിന് ശേഷം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന ഉഗ്ര സ്ഫോടക ശക്തിയുള്ള പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയിൽ വർഷിച്ചത്. ബോംബ് വീണ സമയമുണ്ടായ നഷ്ടത്തെക്കാൾ ഭീകരമായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത്. മരിച്ചവരുടെ എണ്ണം വർഷാവസാനമായതോടെ 1.5 ലക്ഷത്തിനടുത്തെത്തി. അണുവികരണം മൂലം ഇന്നേയും ദശാബ്ദങ്ങളായി മാറാവ്യാധികളും വൈകല്യങ്ങളുമായി തലമുറകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. മാനവരാശിയെ ഇന്നും പേടിപ്പെടുത്തുന്ന നീറുന്ന ഓർമ്മയാണിത്. യുദ്ധങ്ങൾ വഴി ഒന്നും നേടുന്നില്ല, നഷ്ടങ്ങൾ മാത്രം. നിഷ്കളങ്കരായ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുത്ത് ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്കും പ്രത്യാശിക്കാം. എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും സടാക്കോ കൊക്കുകൾ ഉണ്ടാക്കി. എന്നാൽ അതിനു പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ? ആരാണ് സടാക്കോ സസാക്കി? ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട 2 വയസ്സുകാരിയായിരുന്നു അവൾ. എന്നാൽ 12 വയസ്സുള്ളപ്പോൾ അണുവികിരണം മൂലമുള്ള ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രോം എന്നു പേരുള്ള രക്താർബുദം സടാക്കോവിന് കീഴടക്കി. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചുമിടുക്കയെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകാരൊപ്പം നിന്നു. കടലാസ് കൊണ്ട് 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ ഏതസുഖത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സടാക്കോ മരണക്കിടക്കയിലിരുന്ന് കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ കൊക്കുകളുടെ എണ്ണം 644 തികഞ്ഞ ദിവസം 1955 ഒക്ടോബർ 25 അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴും ഹിരോഷിമ ദിനത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി കുട്ടികൾ അവിടേക്ക് കടലാസ് കൊക്കുകളെ അയച്ചു കൊടുക്കും. മക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ സടാക്കോ കൊക്കും നല്ല നാളേക്കായുള്ള പ്രതീക്ഷയുടെ കിരണങ്ങളാണ്. വളർന്നു വരുന്ന നിങ്ങൾ ഈ ലോകത്തിന് പ്രകാശമായി തീരട്ടെ. ചിന്തി വിന്ദു കീറിയ പോർക്കളം മറന്നുവോ ഹിരോഷിമ നാഗസാക്കി സിറിയ തന്ന മുറിവുകൾ സിറിയ തന്ന മുറിവുകൾ